സാർ, ഈ നമ്മുടെ നാട്ടില് പതിവായി ഇപ്പൊ ഭക്ഷ്യ വിഷബാധയെ കുറിച്ചൊരു ഭയം ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ ധാരാളമായി നടക്കുന്നുണ്ട്. അവിടെ നിന്ന് വളരെ ഉപയോഗ ഭക്ഷണയോഗ്യമല്ലാത്ത ആഹാര സാധനങ്ങൾ കണ്ടെത്തുകയും ഈ കടകളുടെ പേരിൽ നടപടിയെടുക്കുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ടെങ്കിലും, ബഹുമാനപ്പെട്ട മിനിസ്ട്രി, ഇന്ന് പരിശോധന നടക്കുന്ന കടകൾ യാതൊരു വൃത്തിയാക്കലും ഇല്ലാതെ, പ്രശ്നം പരിഹരിക്കപ്പെടാതെ അന്ന് തന്നെയോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ വീണ്ടും തുറന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പൊ ഈ പിടിക്കുന്ന കടകളുടെ മോശമായ അവസ്ഥ ഉദ്യോഗസ്ഥർക്ക് അറിയാം. അപ്പൊ അത് പരിഹരിച്ചുകൊണ്ട് വീണ്ടും തുറക്കാനുള്ള നടപടി സ്വീകരിക്കാമോ, അതോ അന്ന് തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ തുറക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു 15 ദിവസമെങ്കിലും ഇത് അടപ്പിക്കാനുള്ള ഒരു നിയമ ഭേദഗതി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്, ഇതൊരു കേന്ദ്ര നിയമം കൂടി ഉൾപ്പെട്ടതാണ്, കൊണ്ടുവരാൻ കഴിയുമോ? ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്നത് 2006ലാണ്. അപ്പൊ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടത്തുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട പരിശോധനകൾ കർശനമായി നടപ്പിലാക്കുന്നതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ തന്നെ അവതരിപ്പിച്ച കണക്കുകൾ പ്രകാരം ഗണ്യമായിട്ടുള്ള വർധനയാണ് സംസ്ഥാനത്ത് ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. ഇത് നമുക്ക് 140 സർക്കിളുകളാണ് ഉള്ളത്. ഈ 140 സർക്കിളുകളിലെ ഉദ്യോഗസ്ഥർ കൂടാതെ ഇപ്പോൾ പുതുതായി സ്റ്റേറ്റ് തലത്തിൽ ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരിശോധനകൾ നടത്തുന്നു എന്നുള്ളത് മാത്രമല്ല, അതിനുശേഷം നിയമപരമായി സ്വീകരിക്കേണ്ട അഡ്ജുഡിക്കേഷൻ പ്രോസിക്യൂഷൻ നടപടികൾ കൃത്യമായി സ്വീകരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടതുണ്ട്. സർ, നിയമപ്രകാരവും നിയമത്തിന്റെ 2011 റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരവും ഈ റെസ്റ്റോറന്റുകളിൽ അല്ലെങ്കിൽ ഹോട്ടലുകളിൽ ഭക്ഷണശാലകളിൽ നിയമത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ, വൃത്തിരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ കാലപ്പഴക്കമുള്ള ഭക്ഷണം, മായം ചേർത്ത ഭക്ഷണം കണ്ടെടുക്കുന്ന സാഹചര്യത്തിൽ ഇമ്മീഡിയറ്റ് ആയി തന്നെ ആ സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദാക്കുന്നതിനുള്ള അധികാരം അതാത് ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്കുണ്ട്. ആ ലൈസൻസ് റദ്ദാക്കിയാൽ പിന്നീട് ആ ലൈസൻസ് പിന്നീട് തിരികെ കിട്ടുക വളരെ പ്രയാസമായിരിക്കും. അതല്ലാതെ 14 ദിവസത്തേക്ക്, ഇവിടെ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ, താൽക്കാലികമായി 15 ദിവസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിന് സാധിക്കും. അപ്പൊ മുൻപ് രണ്ട് കാര്യങ്ങൾ, ഈ നടപടികൾ കൃത്യമായി നടക്കുന്നു എന്ന് ഉറപ്പാക്കുന്നത് 2-3 കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കൃത്യമായി നടക്കുന്നു എന്ന് ഉള്ളത് അത് നിരീക്ഷിക്കുന്നുണ്ട്. ഒന്ന്, ഓൺലൈൻ വഴി മാത്രമേ എല്ലാ നടപടികളും എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസും നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതായത് സ്റ്റേറ്റിന്റെ നേരിട്ടുള്ള കമ്മീഷണറേറ്റിന്റെ നേരിട്ടുള്ള മോണിറ്ററിംഗ് ഉണ്ടാകും. താൽക്കാലികമായി ലൈസൻസ് സസ്പെൻഡ് ചെയ്താൽ കമ്മീഷണറുടെ അനുമതിയോടുകൂടി മാത്രമേ പിന്നീട് അത് തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ചിലയിടങ്ങളിൽ കണ്ടിട്ടുള്ളത്, ഒരു സ്ഥാപനം അടപ്പിച്ചാൽ അതേ സ്ഥാപനം അല്ലെങ്കിൽ മറ്റൊരു പേരിൽ മറ്റൊരിടത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത് ഈ നിയമം കൃത്യമായി നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഈ ആക്ടിവിറ്റീസ്, എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസിന്റെ തുടർച്ചയായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കാൻ കമ്മീഷണറേറ്റിൽ തന്നെ, സർ, കമ്മീഷണറേറ്റിൽ തന്നെ ഒരു നിയമ ഒരു നിയമ ഓഫീസറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഈ നടപടികളിൽ കൃത്യത ഉറപ്പുവരുത്തുന്നുണ്ട്. സാർ, നമ്മുടെ പുതിയ ഹോട്ടലുകൾ തുടങ്ങുമ്പോൾ പഞ്ചായത്തിന്റെ അനുമതിയാണ് സാധാരണ വാങ്ങുന്നത്. അതിന് സമാന്തരമായി തന്നെ ഫുഡ് സേഫ്റ്റി വകുപ്പ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ, ഒരു ഹോട്ടൽ തുടങ്ങുന്നതിന് എന്തൊക്കെ, എത്ര ഫ്രീസർ വേണം, എത്ര ഫ്രിഡ്ജ് വേണം, എങ്ങനെ ഫുഡ് സൂക്ഷിക്കണം എന്നതിനെ കുറിച്ച് ഒരു മാനദണ്ഡം പ്രസിദ്ധീകരിക്കുകയും ആ മാനദണ്ഡം അനുസരിച്ച് ഓൺലൈനിൽ തന്നെ ഫുഡ് സേഫ്റ്റി പരിശോധിച്ച് അംഗീകാരം കൊടുക്കുന്ന ഒരു സംവിധാനം കൊണ്ടുവരികയും, അതോടൊപ്പം തന്നെ ഈ പരിശോധന നടക്കുന്നിടത്ത് നിന്ന് പലപ്പോഴും ഈ കേസുകൾ പലതും വിട്ടുപോവുകയാണ്. കോടതിയിലെത്തുമ്പോൾ ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കേസുകൾ വിട്ടുപോവുകയാണ്. അപ്പോൾ ഈ പരിശോധന നടത്തുന്നത് തന്നെ, സാമ്പിൾ എടുക്കുന്നിടത്ത് തന്നെ പരിശോധന നടത്താനുള്ള കൂടുതൽ മൊബൈൽ ലാബുകൾ അവരോടൊപ്പം പോവുകയും, പലപ്പോഴും ആഹാര സാധനങ്ങൾ, ഇപ്പോൾ പാല് തന്നെ പിടിച്ചു നമ്മുടെ നാട്ടിൽ, പിന്നെ സമയം കഴിഞ്ഞ് പരിശോധിക്കുമ്പോൾ പാലിലെ വിഷാംശം കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ പരിശോധന നടക്കുന്ന സ്പോട്ടിൽ തന്നെ സാമ്പിളുകൾ എടുക്കാനും അവ പെട്ടെന്ന് തന്നെ പരിശോധിച്ച് റിസൾട്ട് കണ്ടെത്താനും കഴിയുന്ന മൊബൈൽ യൂണിറ്റുകൾ ധാരാളമായി സ്ഥാപിക്കാൻ തുടങ്ങുവാനായിട്ട് സർക്കാരിന്റെ ഭാഗത്ത് നടപടി ഉണ്ടാകും. സർ, രണ്ട് കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചത്. ഒന്ന്, ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 12 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ലൈസൻസ് ആവശ്യമാണ്.
12 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള സ്ഥാപനങ്ങൾക്ക് രജിസ്ട്രേഷൻ മതിയാകും. അപ്പോ ഏത് ഭക്ഷണശാല തുടങ്ങിയാലും അത് വലിയ ഹോട്ടലുകളാകട്ടെ റെസ്റ്റോറൻറ്റുകളാകട്ടെ അതല്ല കേറ്ററിംഗ് സ്ഥാപനങ്ങളാകട്ടെ തട്ടുകടകളാകട്ടെ അവരുടെ വാർഷിക വരുമാനം അനുസരിച്ചിട്ടുള്ള ലൈസൻസോ രജിസ്ട്രേഷനോ അവർക്ക് ഉണ്ടാകണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ കാലഘട്ടത്തിൽ എല്ലാവരും ലൈസൻസോ അല്ലെങ്കിൽ രജിസ്ട്രേഷനോ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഡ്രൈവുകൾ തന്നെ അതാത് സർക്കിളുകളിൽ ജില്ലകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തുന്നുണ്ട്. അപ്പൊ ലൈസൻസും രജിസ്ട്രേഷനും എത്രയും പെട്ടെന്ന് എടുക്കണം എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇത്ര ദിവസത്തിനകം ലൈസൻസ് ലഭിച്ചാലും ഈ അതിൽ നിശ്ചിത ദിവസത്തിനുള്ളിൽ തന്നെ അവിടെ ഫിസിക്കലായി പരിശോധന നടത്തി അവിടെ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകണം എന്നുള്ളതാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. രണ്ടാമത്തെ കാര്യം, ഈ സാമ്പിളുകൾ എടുക്കുന്ന കാര്യമാണ്. സാർ, ഇതിൽ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, അതാത് സർക്കിളുകളിലെ FSOമാർക്ക് മാത്രമാണ് 2006 നിയമപ്രകാരം ദേശീയ നിയമം അനുസരിച്ച് ഈ സാമ്പിളുകൾ ഫുഡ് സാമ്പിളുകൾ ശേഖരിക്കാൻ സാധിക്കുന്നത്. ഈ ഫുഡ് സാമ്പിളുകൾ ശേഖരിക്കുമ്പോൾ അവർ അത് സീൽ ചെയ്യണം. FSOമാർക്ക് ഓരോ FSOയ്ക്കും ഒരു പ്രത്യേക സീലാണ്, അത് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ ആ സീല് അനുസരിച്ച് അത് അവർ സീൽ ചെയ്യുകയും കോൾഡ് ചെയിനിലാണ് അതാത് ലാബുകളിലേക്ക് എടുക്കുന്നത്. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് 3 അക്രഡിറ്റഡ് അനാലിറ്റിക്കൽ ലാബുകളാണ് ഉള്ളത്. രാജ്യത്ത് തന്നെ ആദ്യമായി ഇന്റഗ്രേറ്റഡ് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ള 3 ലാബുകളാണ് ഉള്ളത്, തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും. നമ്മുടെ രാജ്യത്ത് ആദ്യമായി ഇന്റഗ്രേറ്റഡ് അക്രഡിറ്റേഷൻ ലഭിച്ചത് കേരളത്തിലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ 3 ലാബുകൾക്കാണ്. അത് 2021 ഡിസംബർ 2022 മാർച്ച് ഉൾപ്പെടെയുള്ള 3 മാസങ്ങളിലാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സാർ, അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും മൊബൈൽ ഭക്ഷ്യസുരക്ഷാ ലാബുകളുള്ള സംസ്ഥാനം കേരളമാണ്. ഈ സർക്കാരിന്റെ കാലത്ത് നമ്മൾ 6 മൊബൈൽ ഭക്ഷ്യസുരക്ഷാ ലാബുകൾ കൂടി നൽകുകയും അങ്ങനെ എല്ലാ ജില്ലകളിലും ആക്കിയിട്ടുണ്ട്. ഏതായാലും വകുപ്പ് വളരെ കർശനമായി തന്നെ പൊതുജന ആരോഗ്യത്തെ ബാധിക്കുന്ന വിഷയം എന്നുള്ള നിലയിൽ വളരെ കർശനമായി തന്നെ ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉത്തരവ്.